പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ. അപ്പൊ ഇതാ നമ്മളിതാ ഫാബ്രിക് കളറാണ് ആദ്യമായിട്ട് ഇതാ ഫസ്റ്റ് എടുക്കുന്നത്. ഫാബ്രിക് കളറാണ്, അതിന്റെ ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഇതാ ഓക്കെ. അപ്പൊ ഞാനിതാ മുത്താണ് എടുത്തിട്ടുള്ളത്. ഇതാ മുത്ത് വയലറ്റ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതുപോലെ തന്നെ ഇതാ ഗോൾഡൻ കളറ്, ആ ഓക്കെ ഗോൾഡൻ കളറ് മുത്തും കൂടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിതാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതാ അപ്പോൾ ഇതാ ഞാനിതാ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് നൂലുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഞാൻ എടുക്കുന്നത് സിസേഴ്സാണ്, സോറി സിസറാണ്. ഇതാ ബ്രഷ്, നേരിയ ബ്രഷാണ്. ഇതാ പിന്നെ ഫെവിക്കോള്, ഫെവിക ഓക്കെ. പിന്നെ സെലോ ടാപ്പ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മളിതാ ഡെക്കറേഷൻ ഒക്കെ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബോട്ടിലാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് ആദ്യമായിട്ട് എന്താ സെലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്രോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ഒട്ടിക്കാവുന്നതായിരുന്നു. അപ്പൊ ഞാനിതാ ക്രോസ് ക്രോസ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സെലോ ടാപ്പ് നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ 5 രൂപയുടെ സെലോ ടാപ്പ് വാങ്ങണം. അതായിരിക്കും എളുപ്പ, ഒരു നേരിയ സെലോ ടാപ്പാണിത്. ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ അപ്പം നമ്മളുടെ ഇതാ നമ്മളിതാ മുഴുവനും സെലോ ടാപ്പ് കൊണ്ട് ഡിസൈനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതാ നമ്മളിതാ ഫസ്റ്റ് വൈറ്റ് കളർ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനടിക്കുന്നത്. അപ്പം ഞാനിതാ ഇതൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചിട്ട് ലേശം ഒഴിച്ചിട്ട് ലേശം വെള്ളവും കൂടി ചേർക്കാനാണ് പോകുന്നത്. വൈറ്റ് പെയിൻറ്റ് സ്പോഞ്ചിൽ മുക്കിയിട്ടുണ്ട്. നമുക്ക് ബ്രഷ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതാ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അതാ നമ്മളിത് അടിച്ച് കഴിയാനായി, വൈറ്റ് അടിച്ച് കഴിയാനായി. എന്താ ഞാനിത് സെക്കൻഡ് കോട്ടാണ് അടിക്കുന്നത്. അപ്പം നമ്മളുടെ വൈറ്റ് കളർ പെയിൻറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. അപ്പം ഞാനിതാ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പെയിൻറ്റ് അടിക്കാണ്. ബ്ലാക്ക് കളറ് നല്ലോണം ഉണങ്ങിയിട്ട് അടിക്കാവോ. ബ്ലാക്ക് കളറ് വൈറ്റ് കളറ് ശരിക്കും ഉണങ്ങിയിട്ട് അടിക്കാവോ. ഇതാ അപ്പം ഞങ്ങളുടെ ഇത് നമ്മുടെ മിന്നുള്ളി ഗിൽട്ടാണിത്. അപ്പം ഞാനിത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത് നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ അപ്പം ഞാനിതാ ഗിൽട്ട് ഇതിൻ്റെ മുകളിലോട്ട് ആക്കാണ്. അപ്പം ഞാനിതാ ഈ നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ച സെലോ ടാപ്പ് ഇതാ മെല്ലെ പറിച്ചു കളയാണ്. സൂക്ഷിച്ചിട്ട് വേണം ഇത് പറിക്കുമ്പോൾ, നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഇതാ നമ്മളുടെ കുപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് സെലോ ടാപ്പൊക്കെ പറിച്ച് നല്ലൊരു ഡിസൈന് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പണിയും കൂടി നമുക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുത്തുകൾ ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിക്കണം. അപ്പം നമുക്കതൊന്ന് ഒട്ടിച്ചാലോ. അപ്പം നമ്മളിതാ മുത്ത് 2-3 ആദ്യം ഞാൻ ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ കുപ്പീൻ്റെ മുകളിൽ ഞാനിതാ മുത്തുകൾ നല്ല വൃത്തിയിൽ ചുറ്റും ഞാനിതാ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ടാപ്പ് ഒട്ടിക്കണം. ഈ ഒരു ഡിസൈൻ ടാപ്പ് നമുക്ക് ഒട്ടിക്കണം. അപ്പം നമുക്ക് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ മുകളിൽ ശരിക്കും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയും കൂടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാ ഇനി ഞാൻ താഴെയും കൂടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്.
എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിത് ഈ ബോട്ടിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞ കളറ് ചേർക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ.